പ്രിയ കൂട്ടുകാർക്ക് ക്ലാസ് ഓൺ ടച്ചിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എട്ടാം ക്ലാസ്സിലെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ എന്ന ചാപ്റ്ററിലെ ഒരു സെക്ഷനാണ്. അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? ഇക്വിലേറ്ററൽ ട്രയാങ്കിൾസ് അതുപോലെ തന്നെ ഐസോസിലസ് ട്രയാങ്കിൾസ് എന്നിവയുടെ പ്രത്യേകതകളെല്ലാം കണ്ടു അല്ലേ. അതായത് സമഭുജ ത്രികോണത്തിൻ്റെയും സമപാർശ്വ ത്രികോണങ്ങളുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു സെക്ഷനാണ്, ബൈസെക്ടേഴ്സ് സമഭാജികൾ എന്ന സെക്ഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾ ഈ പിക്ചർ ഒന്ന് നോക്ക്. ഞാൻ ബോർഡിലൊരു ത്രികോണം ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ട്രയാങ്കിൾ എ ബി സി വരച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിൾ വരച്ചിട്ടുള്ളത് രണ്ട് സൈഡ്സ് ഈക്വൽ ആവുന്ന രീതിയിലാണ്. അതായത് എ സി എന്ന വശവും ബി സി എന്ന വശവും തുല്യമാവുന്ന രീതിയിലാണ് ഞാൻ വരച്ചിട്ടുള്ളത്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ട്രയാങ്കിൾ ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. ഒരു സമപാർശ്വ ത്രികോണമാണ് വരച്ചിട്ടുള്ളത്. ഓക്കെ, ഈ സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യമായ വശങ്ങൾ കൂട്ടിമുട്ടുന്ന വെർട്ടെക്സിൽ നിന്ന്, ആ ബിന്ദുവിൽ നിന്ന്, അതായത് എ സിയും ബി സിയും കൂടെ ജോയിൻ ചെയ്യുന്ന ആ വെർട്ടെക്സിൽ നിന്ന്, ആ ബിന്ദുവിൽ നിന്നും അതിനെതിരെയുള്ള വശമായ എ ബിയിലേക്ക് ഞാനൊരു ലംബം വരച്ചിട്ടുണ്ട്. ഓക്കെ, ലംബമായതിനാൽ ഇവിടെയുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. ആ ലംബത്തിന് ഞാനൊരു പേരും കൂടെ കൊടുക്കുകയാണ്, സി പി എന്നൊരു ലംബമാണ് വരച്ചിട്ടുള്ളത്. നമ്മൾ മുൻപേ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട് എന്ത്, ഇങ്ങനെ ഒരു പെർപ്പെൻഡിക്കുലർ ലംബം നമ്മൾ വരക്കുകയാണ് എങ്കിൽ ഈ ഐസോസിലസ് ട്രയാങ്കിൾ, ഈ സമപാർശ്വ ത്രികോണം രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും അല്ലേ. ഇങ്ങനെ ഒരു ട്രയാങ്കിളും ഈ ഒരു ട്രയാങ്കിളും, അതായത് ത്രികോണം എ പി സിയും ത്രികോണം ബി പി സിയുമായിട്ട് ഇത് സ്പ്ലിറ്റ് ആകും അല്ലേ. കൂടാതെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്ത്, ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസും കൂടെ ആയിരിക്കും, തുല്യ ത്രികോണങ്ങളും കൂടെ ആയിരിക്കുമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. തുല്യ ത്രികോണങ്ങളാണ് എങ്കിൽ, ഈക്വൽ ട്രയാങ്കിൾസ് ആണ് എങ്കിൽ നമുക്കറിയാം എല്ലാ വശങ്ങളും, മൂന്ന് വശങ്ങളും പരസ്പരം തുല്യമായിരിക്കുമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ഈ കണ്ടിട്ടുണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസിലെ എ പി ബി പിക്ക് ഈക്വൽ ആണ്. കൂടാതെ ഈ രണ്ട് വശങ്ങളും ആദ്യമേ ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കോമൺ സൈഡ് ആയതുകൊണ്ട് അതും ഈക്വൽ ആണ്. ഈ സൈഡ്സ് കൺസിഡർ ചെയ്യുകയാണ് എങ്കിൽ എ പി ഈസ് ഈക്വൽ ടു പി ബി ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അതായത് സി പി എന്ന ലൈന് എ ബി എന്ന വശത്തെ എന്തായി ഭാഗിക്കുന്നുണ്ട്, ഈക്വലായിട്ട് തുല്യമായിട്ട് ഭാഗിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ നിന്നും കിട്ടുന്നത് ആണല്ലോ. കൂടാതെ ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ നമ്മൾ കണ്ടു ഓരോ ആംഗിൾസും പരസ്പരം, മൂന്ന് ആംഗിൾസും മറ്റ് മൂന്ന് ആംഗിൾസിനോട് തുല്യമായിരിക്കും രണ്ട് ത്രികോണങ്ങളുടെയും അല്ലേ. അപ്പം നമുക്കറിയാം ഇതിലെ ഈ രണ്ട് ആംഗിളും 90 ഡിഗ്രിയാണ്, ഇതും 90 ഇതും 90. കൂടാതെ ഐസോസിലസ് ആംഗിൾ ട്രയാങ്കിൾ ആയത് കാരണം സമപാർശ്വ ത്രികോണമായതിനാൽ ഈ കോണും ഈ കോണളവും തുല്യമാണ്. കൂടാതെ ഈ കോണളവ് ഈ കോണളവിനോട്, ഈ കോണളവും ഈ കോണളവും തുല്യമാണ് എന്ന് നമുക്കറിയാം. അതൊക്കെ നമ്മൾ മുമ്പ് കണ്ടതാണ് അല്ലേ. അപ്പോൾ ഞാൻ ഈ രണ്ട് കോണളവുകളും എടുക്കുകയാണെങ്കിൽ ആംഗിൾ എ സി ബി, എ സി പി അല്ലേ, എ സി പി എന്ന കോണ് ഏതിനോട് ഈക്വലാണ്, ആംഗിൾ ബി സി പി അല്ലേ, കോൺ ബി സി പിക്ക് തുല്യമാണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഈ പെർപ്പെൻഡിക്കുലർ ഈ ലംബം സി പി എന്ന ലംബം ആംഗിൾ സി, ആംഗിൾ സിയെയും എന്തായി ഭാഗിക്കുന്നുണ്ട്, തുല്യമായ രണ്ട് കോണുകളായിട്ടാണ് ഭാഗിക്കുന്നത് അല്ലേ. രണ്ട് ആംഗിൾസായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് ഈ വര ഇവിടെ അല്ലേ. ആ രണ്ട് കോണുകളും എന്താണെന്ന് കിട്ടി,
തുല്യമാണ് എന്നും നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? സി പി എന്ന പെർപെൻഡിക്കുലർ ലംബം എ ബി എന്ന വശത്തെ, എ ബി എന്ന സൈഡിനെ ഈക്വലായിട്ട് ഭാഗിക്കുന്നുണ്ട് അല്ലേ, തുല്യമായിട്ട് ഭാഗിക്കുന്നുണ്ട്. കൂടാതെ സി പി എന്ന ലംബം പെർപെൻഡിക്കുലർ കോൺ സി, ആംഗിൾ സിയെയും എന്താണ് ഈക്വലായിട്ടുള്ള രണ്ട് ആംഗിൾസായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കിട്ടി അല്ലേ. ഇതേ രീതിയിൽ ഏതെങ്കിലും ഒരു ലൈൻ, ഏതെങ്കിലും ഒരു രേഖ മറ്റൊരു രേഖയെ അല്ലെങ്കിൽ മറ്റൊരു കോണിനെ തുല്യമായിട്ടാണ് ഭാഗിക്കുന്നതെങ്കിൽ നമുക്ക് ആ രേഖയെ, ആ ലൈനിനെ എന്തു പറയാം? ബൈസെക്റ്റർ ഓഫ് ദാറ്റ് ലൈൻ, ബൈസെക്റ്റർ സമ ഭാജിയാണ് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്തു പറയാം? സി പി ഈസ് എ ബൈസെക്റ്റർ ടു എ ബി. എന്താണ് എ ബിയുടെ ഒരു ബൈസെക്റ്ററാണ് എന്ത്? സി പി. അതുപോലെ തന്നെ സി പി ഈസ് ആൻ ബൈസെക്ടർ ഓഫ് ആംഗിൾ സി ആൾസോ, കോൺ സിയുടെയും ബൈസെക്ടർ സമഭാജിയാണ് എന്ത്? സി പി എന്ന ലംബം. ഇവിടെ സമഭാജി മാത്രമല്ല, ഈ വര ഈ എ ബിക്ക് ലംബവും കൂടെയാണ് അല്ലേ, പെർപെൻഡിക്കുലർ കൂടിയാണ്. ആംഗിൾ ഇവിടെ ഉണ്ടാക്കുന്ന കോണളവ് 90 ഡിഗ്രിയും കൂടെ ആയതിനാൽ സി പി എന്ത് പറയാം? സി പി ഈസ് എ പെർപെൻഡിക്കുലർ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയാം. ബൈസെക്ടർ ഓഫ് എ ബി, എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടറാണ്. അതായത് ലംബ സമഭാജിയാണ്, എ ബിക്ക് ലംബ സമഭാജിയാണ് സി പി എന്ന് നമുക്കിതിൽ നിന്നും പറയാം. ഓക്കെ, ഇവിടെ നോക്കുക, നമ്മൾ തുല്യമായിട്ടുള്ള രണ്ട് സൈഡ്സുകൾ ജോയിൻ ചെയ്യുന്ന വെർട്ടെക്സിൽ നിന്നാണ് ഇതിലേക്ക് ലംബം വരച്ചിട്ടുള്ളത് അല്ലേ. ഇനിയിപ്പോൾ ഈ സി പി എന്ന ഈ ലൈനിലെ ഏത് രണ്ട് ഏത് പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെ ജോയിൻ ചെയ്താൽ അപ്പോഴും നമുക്കെന്താണ്, ഇതും ഒരു എന്താണ് സമപാർശ്വ ത്രികോണമാണ് അല്ലേ, ഐസോസിലസ് ട്രയാങ്കിളാണ്. അപ്പോഴും നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ട് കിട്ടും അല്ലേ. അതുപോലെ തന്നെ ഈ സി പി എന്ന ലൈനിലെ പെർപെൻഡിക്കുലറിലെ ഏത് പോയിൻ്റ് കൺസിഡർ ചെയ്താലും എന്താണ്, എയിൽ നിന്നും ബിയിൽ നിന്നുമുള്ള അകലം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. ഇവിടെയുള്ള പോയിൻ്റ് കൺസിഡർ ചെയ്താലും ഇങ്ങനെ വരക്കുകയാണെങ്കിൽ അപ്പോഴും നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. ഈ അകലവും ഈ അകലവും ഈക്വൽ ആയിരിക്കും. അപ്പോൾ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതും എന്താണ്, ഐസോസിലസ് ട്രയാങ്കിളാണ്, സമപാർശ്വ ത്രികോണമാണ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഈ പെർപെൻഡിക്കുലർ, വേറൊരു കാര്യം കൂടെ ഇതിൽ നിന്ന് പറയാം. എന്ത്? ഈ പെർപെൻഡിക്കുലർ എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈന് എന്താണ് മൂന്നാമത്തെ വെർട്ടെക്സിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നും കൂടെ പറയാം അല്ലേ. എ ബി എന്ന വശത്തിനെ ലംബ പെർപെൻഡിക്കുലറല്ല, ലംബ സമഭാജി ആയിട്ടുള്ള ലൈന്. ഓക്കെ, ലംബ സമഭാജി മൂന്നാമത്തെ ശീർഷം, മൂന്നാമത്തെ വെർട്ടെക്സായ സിയിലൂടെ പാസ് ചെയ്യുന്നു എന്നും കൂടെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബൈസെക്റ്റർ എന്നാൽ എന്താണ് എന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഒരു വശത്തിൻ്റെ ആണെങ്കിലും ഒരു കോണിൻ്റെ ആണെങ്കിലും ബൈസെക്റ്റർ എന്ന് പറയുമ്പോൾ, സമഭാജി എന്ന് പറയുമ്പോൾ, ഒരു രേഖ ആ വശത്തെ, ആ സൈഡിനെ തുല്യമായി ഭാഗിക്കുകയോ അതുപോലെ തന്നെ ഒരു ആംഗിളിനെ, ഒരു കോണിനെ തുല്യമായി ഭാഗിക്കുന്ന ഒരു രേഖയാണെങ്കിലും അതിനെയും നമുക്ക് എന്ത് പറയാം? പെർപെൻഡിക്കുലർ, സോറി, ബൈസെക്റ്റർ, സമഭാജിയാണ് എന്ന് നമുക്ക് പറയാം. അതായത് ഇപ്പം നമ്മൾ കണ്ടത് എന്താണ്? ഒരു ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ സൈഡ്സ് ജോയിൻ ചെയ്യുന്ന ആ പോയിൻ്റിൽ നിന്നും അതിന് ഓപ്പോസിറ്റായി വരുന്ന സൈഡിലേക്ക് വരക്കുന്ന ലംബം എന്താണ്, ആ സൈഡിനെയും കൂടാതെ അതിൻ്റെ ആംഗിളിനെയും ഈക്വലായിട്ട് ഭാഗിക്കും എന്നാണ് നമ്മൾ കണ്ടത് അല്ലേ. അതായത് ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യമായ വശങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ നിന്നും ആ ബിന്ദുവിൻ്റെ എതിരെയായി വരുന്ന വശത്തിലേക്ക് വരക്കുന്ന ലംബം
ആ വശത്തെയും കൂടാതെ ആ കോണിനെയും തുല്യമായി ഭാഗിക്കുമെന്നാണ് നമ്മൾ കണ്ടത് ഓക്കേ അപ്പോൾ ഇനി നമുക്ക് ഒരു ലൈനിനെ എങ്ങനെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അതായത് സമഭാജി വരക്കാം എന്ന് കാണാം സമഭാജി വരക്കുമ്പോൾ അത് പെർപെൻഡിക്കുലറും കൂടെ ആയിരിക്കും ലംബം കൂടെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു രേഖയുടെ സമഭാജി എങ്ങനെ വരക്കുക എന്നാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഞാനിവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഈ ലൈനിനാണ് നമുക്ക് സമഭാജി വരക്കേണ്ടത് അതിൻ്റെ അർത്ഥം എന്താ ഈ ലൈനിനെ തുല്യമായ രണ്ട് ഭാഗങ്ങളാക്കി മാറ്റണം അതാണ് അതിൻ്റെ അർത്ഥം അല്ലേ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം ഈ ലൈനിനെ എന്നാണ് നമ്മൾ അതിൻ്റെ അർത്ഥം ഓക്കെ ബൈസെക്ടർ വരക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നേരത്തെ ഐസോസെലസ് ട്രയാങ്കിളിൽ കണ്ടു അതായത് സമപാർശ്വ ത്രികോണത്തിൽ കണ്ടു അപ്പോൾ എ ബി എന്നുള്ള വശമാണെന്ന് വിചാരിക്കുക ഇത് ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ശീർഷത്തിൽ നിന്നും അതായത് തുല്യമായ വശങ്ങൾ കൂട്ടിമുട്ടുന്ന ആ ബിന്ദുവിൽ നിന്നും അല്ലേ ചേരുന്ന ആ ബിന്ദുവിൽ നിന്നും ഓപ്പോസിറ്റായി വരക്കുന്ന ഓപ്പോസിറ്റായ വശത്തിലേക്ക് വരക്കുന്ന ലംബമാണ് സമമായി ഭാഗിക്കുന്നത് എന്ന് കണ്ടു അല്ലേ അപ്പോൾ നമുക്കറിയാം ഇവിടെ നിന്ന് ഈ വരക്ക് ലംബ സമഭാജി വരക്കണമെങ്കിൽ നമ്മൾ കണ്ടു ആ മൂന്നാമത്തെ ശീർഷം മൂന്നാമത്തെ വെർട്ടെക്സ് ആ ലംബത്തിലെ ഏത് പോയിൻറ്റിലായാലും എന്താണ് ഇവിടെ നിന്നും ഇവിടെ നിന്നും ഉള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ കണ്ടു അല്ലേ അപ്പോൾ ഈ വരക്ക് ഈ ലൈനിൽ ലംബ സമഭാജി വരക്കണമെങ്കിൽ എന്ത് നോക്കിയാൽ മതി ഈ ബിന്ദുവിൽ നിന്നും ഈ ബിന്ദുവിൽ നിന്നും ഈക്വലായിട്ട് ഡിസ്റ്റൻസ് വരുന്ന ഒരു പോയിൻ്റ് ഇവിടെ കണ്ടെത്തുക അല്ലേ അത് ആ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ പോയിൻറ്റിൽ നിന്നും അതുപോലെ തന്നെ ഈ എൻഡ് പോയിൻറ്റിൽ നിന്നും ഈ അവസാന അറ്റത്ത് വരുന്ന ബിന്ദുവിൽ നിന്നുമുള്ള അകലം തുല്യമാകുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആ ബിന്ദു കാണേണ്ടത് അല്ലേ ആ ബിന്ദു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ ഒരു ലൈന് വരക്കുകയാണെങ്കിൽ എന്തായിരിക്കും ബൈസെക്ടറായിരിക്കും സമഭാജി ആയിരിക്കും എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ പക്ഷേ കറക്റ്റ് ബൈസെക്ടറായി വരണമെങ്കിൽ പെർപെൻഡിക്കുലറും കൂടെ ആയിരിക്കണം ലംബം കൂടെ ആയിരിക്കണം അല്ലേ അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ വര വരക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വരക്കാം ഇങ്ങനെ ഏത് ഇതിലൂടെയുള്ള രേഖ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരക്കാം അല്ലേ കറക്റ്റ് പെർപെൻഡിക്കുലർ വരക്കണം എന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഒരു ബിന്ദു ഇവിടെയും കൂടെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ ആ രണ്ട് ബിന്ദുവും കൂടെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടില്ലേ ലംബ സമഭാജി ആണല്ലോ അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് വരക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ലൈനിനാണോ ഏത് രേഖക്കാണോ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കേണ്ടതെങ്കിൽ ആ രേഖയുടെ ആ വരയുടെ പകുതിയിലധികം അളവ് നമ്മൾ കോമ്പസിൽ എടുക്കുക ഓക്കെ ഈ വരക്കാണ് നമ്മളിപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കണേ അപ്പോൾ ഇതിൻ്റെ പകുതിയിൽ കൂടുതൽ അളവ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അളവ് കൃത്യമായിട്ട് അളവ് പകുതിയിൽ കൂടുതൽ എടുക്കണം എന്നില്ല ഇത്ര തന്നെ എടുക്കാവൂ എന്നൊന്നുമില്ല നിങ്ങൾ ഏകദേശം പകുതിയിൽ കൂടുതൽ ഇതിൻ്റെ ഈ വരയുടെ പകുതി ഏകദേശം നിങ്ങൾക്ക് കണ്ടാൽ അറിയാലോ അപ്പോൾ പകുതിയിൽ കൂടുതലാകുന്ന രീതിയിൽ ഞാൻ ഈ ഒരളവ് എടുത്താൽ എന്തായാലും ഈ അളവ് ഇതിനേക്കാൾ കൂടുതൽ തന്നെയല്ലേ അല്ലേ കറക്റ്റ് പകുതി ഒന്നുമല്ല അപ്പോൾ പകുതിയിൽ കൂടുതലായിട്ടുള്ള ഒരളവ് ഈ വരയുടേത് ഞാൻ ജസ്റ്റ് ഈ കോമ്പസിലൊന്ന് അളക്കുന്നു ഇങ്ങനെ വെച്ച് അളക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുക ഇവിടേക്കൊരു ആർക്ക് വരയ്ക്കുക ഓക്കെ അതായത് ഈ വരയുടെ മുകൾ ഭാഗത്തേക്ക് ഞാനൊരു ആർക്ക് വരക്കുന്നു ഒരു ചാപം വരക്കുന്നു ആ അളവ് ഈ പോയിൻറ്റിലാണ് കുത്തിയിട്ടുള്ളത് എന്ന് ഓർക്കണം കേട്ടോ അത് മാറിപ്പോവരുത് ഈ അളവ് മാറ്റാതെ ഇതേ പോയിൻറ്റിൽ തന്നെ വെച്ചുകൊണ്ട് ഈ വരയുടെ താഴെയും എന്ത് വരക്കുക ഒരു ചാപം ഒരു ആർക്ക് വരക്കുക ഓക്കെ ഇനി ഈ കോമ്പസിലെ ഈ അളവ് മാറ്റാൻ പാടില്ല ഇതേ അളവ് തന്നെ എടുത്ത് ഈ വരയുടെ ഈ ബിന്ദുവിൽ ഈ അറ്റത്ത് ഉള്ള ബിന്ദുവിൽ നിന്നും ഒരു ചാപം ആ ചാപം ആ ആർക്ക് വരക്കുമ്പോൾ എന്താണ് മുമ്പേ വരച്ച ആർക്കിനെ ക്രോസ് ചെയ്യുന്ന രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ ഇപ്പോൾ ഇതുവരെയുള്ളൂ നമുക്ക് ഇതുവരെ നമ്മൾ ആദ്യത്തെ ആർക്ക് വരച്ചിട്ടുള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് ക്രോസ് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ വെച്ച് ഒന്നും കൂടെ നീട്ടി വരക്കുക ഓക്കെ പിന്നെ ഇവിടെ നിന്ന് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും എന്ത് ചെയ്യും
അത് ക്രോസ് ചെയ്യും. അപ്പോൾ ആ അളവിൽ ഇവിടെ നിന്ന് ഈ ആർക്ക് വരയ്ക്കുക. കൂടാതെ ഇതുപോലെ തന്നെ മുകളിലും വരച്ചു, അതേപോലെ താഴേക്കും ആ ആർക്ക് അതേ അളവിൽ, അത് മാറിപ്പോവരുത്, സെയിം അളവിലായിരിക്കണം ഇവിടേക്കും താഴേക്കും വരയ്ക്കുക. ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ആദ്യം വരച്ച ആർക്ക്, ആദ്യം വരച്ച ചാപത്തിനെ ക്രോസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം വരയ്ക്കേണ്ടത്. അത് ക്രോസ് ചെയ്യാത്ത രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എങ്കിൽ രണ്ട് ചാപങ്ങളും കുറച്ചുകൂടി നീട്ടിക്കഴിഞ്ഞാൽ, ആ അളവ് വെച്ച് ഇവിടുന്നോ ഇവിടുന്നോ വെച്ച് നീട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, രണ്ടും ക്രോസ് ചെയ്യുന്നതായിട്ട് കിട്ടും. ഓക്കെ, ക്രോസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചാപം കിട്ടിയാൽ മതി, അത് കൂടുതൽ വലിപ്പമൊന്നും വേണമെന്നില്ല. ക്ലിയർ? ഇപ്പോൾ നമ്മൾ ഈ കണ്ടെത്തിയിട്ടുള്ള ഈ രണ്ട് ബിന്ദുക്കൾ എന്താണ്, ഇവിടെ ഒരു പോയിൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ഒരു പോയിൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഈ രണ്ട് ബിന്ദുക്കളുടെയും പ്രത്യേകത എന്താണ്, ഈ ബിന്ദുവിൽ നിന്നും ഈ അറ്റത്തെ ബിന്ദുവിൽ നിന്നും ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് ഈക്വലാണ്, അതുപോലെ തന്നെ അതേ ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടെ നിന്നും ഇങ്ങോട്ടുള്ളത് അല്ലേ. അതുപോലെ തന്നെയാണ് ഈ ബിന്ദുവിൽ നിന്നും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഈ പോയിന്റിൽ നിന്ന്, ഈ എൻഡ് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും എന്താണ്, ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസാണ്. ഇനി നമുക്ക് സമഭാജി വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ രണ്ട് പോയിൻസും കൂടെ ജോയിൻ ചെയ്ത് വരച്ചാൽ മതി അല്ലേ. ഇത് കൂട്ടി നീട്ടി കൂട്ടിമുട്ടിച്ച് വരച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ലൈന് എന്തായിരിക്കും, നമ്മുടെ ഈ ആദ്യത്തെ ഈ രേഖയുടെ സമഭാജി ആയിരിക്കും, ലംബ സമഭാജി കൂടി ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ഇനി നിങ്ങൾക്ക് അളന്ന് നോക്കുകയാണെങ്കിൽ, കൃത്യം അളന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആദ്യം നിങ്ങൾ ഈ ലൈനിനെ ഒന്ന് സ്കെയില് യൂസ് ചെയ്ത് അളന്ന് നോക്കുക, എന്നിട്ട് ഇവിടെ നിന്നും ഇതുവരെയുള്ള അളവോ അല്ലായെങ്കിൽ ഇവിടെ നിന്നും ഇതുവരെയുള്ള അളവോ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ അളവിൻ്റെ കൃത്യം പകുതി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന അളവ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഏതൊരു ലൈനിൻ്റെയും ലംബ സമഭാജി വരയ്ക്കേണ്ടത്. ക്ലിയർ? ഇനി നമുക്ക് ഒരു കോണിൻ്റെ സമഭാജി, ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ, എങ്ങനെ വരക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഒരു കോണ് വരച്ചിട്ടുണ്ട് ഇവിടെ, ഏതോ ഒരളവ്. ഓക്കെ, ജസ്റ്റ് ഞാൻ കോണിനെ രണ്ട് ലൈൻസ് ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു കോണാക്കി മാറ്റി എന്ന് മാത്രം, ഒരു ആംഗിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ആംഗിളിൻ്റെ പകുതിയായിട്ട് മാറ്റണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഇപ്പോൾ 65 ഡിഗ്രിയോ അല്ലെങ്കിൽ 65 ഡിഗ്രിയാണെന്ന് ജസ്റ്റ് സങ്കല്പിക്കുക. കറക്റ്റ് വാല്യൂ അല്ല, 65 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പകുതിയായിട്ടുള്ള ഒരു അളവ്, 60 ഡിഗ്രിയാണെങ്കിൽ നിങ്ങൾക്കറിയാം എങ്ങനെ അതിൻ്റെ പകുതിയായിട്ട് ചില വിരുദ്ധന്മാരൊക്കെ എന്ത് ചെയ്യും, ഇവിടെ പ്രൊട്രാക്ടർ വെക്കും, എന്നിട്ട് 60 ഡിഗ്രിയുടെ പകുതിയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, 30 ഡിഗ്രി അളന്നെടുത്താൽ മതി അല്ലേ. അപ്പോൾ 30 ഡിഗ്രി പോയിൻ്റ് ഇവിടെ പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 ഡിഗ്രി മാർക്ക് ചെയ്യാം. അതിലൂടെ ഇവിടുന്ന് ലൈൻ വരച്ച് കഴിഞ്ഞാൽ 30 ഉം 30 ഉം പകുതി പകുതിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. പക്ഷേ 65 ഡിഗ്രിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കഴിയോ? ഇല്ല. 65 പകുതി എന്ന് പറയുമ്പോൾ 32.5, അങ്ങനെ ഒരു റീഡിംഗ് ഒന്നും നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ കഴിയില്ല അല്ലേ. അപ്പോൾ ആ ഒരു ചിലർക്ക് കഴിയുന്നുണ്ടാവും, എങ്കിലും കൃത്യമായിട്ടുള്ള അളവ് നമുക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇതിനെ, ഈ ആംഗിളിനെ പകുതിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യാമെന്നാണ് നമ്മളിനി നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ എക്സാമ്പിളായിട്ട് ഒരു ആംഗിൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ആംഗിളിൻ്റെ പകുതിയായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് ലൈൻസും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ പോയിൻ്റ് അല്ലേ, കൂട്ടിമുട്ടുന്ന ഈ ബിന്ദുവിൽ നിന്നും കോമ്പസിലെ ഏതെങ്കിലും ഒരു അളവ്, കൃത്യമായിട്ടൊരു അളവ് എടുക്കണം എന്നില്ല, ഏതെങ്കിലും ഒരളവ്, പക്ഷേ പിന്നീട് ആ അളവ് ചേഞ്ച് ചെയ്യരുത്. ഓക്കെ, ഈ അളവെടുത്തിട്ട് ഞാനൊരു ഏകദേശം അളവെടുത്തിട്ടുണ്ട്. ഈ അളവിൽ ഈ പോയിന്റിൽ കോമ്പസ് കുത്തിയിട്ട് ഇവിടേക്കൊരു ആർക്ക് വരയ്ക്കുക, അതായത് ഈ ലൈനിലേക്ക് ഒരു ആർക്ക് വരച്ചു ചാപം വരയ്ക്കുന്നു. അതുപോലെ തന്നെ ആ അളവ് മാറ്റാതെ ഈ ലൈനിലേക്കും എന്ത് വരക്കുന്നു, ഒരു ആർക്ക് ചാപം വരക്കുന്നു. ഇപ്പം നോക്കുക, ഈ ചാപം ഇവിടെ ഇവിടെയും വരക്കുമ്പോൾ എന്താണ്, ഇവിടെയുള്ള അളവും ഇവിടെയുള്ള അളവും ഈക്വലാണ് അല്ലേ.
ഈക്വൽ ആയിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈക്വൽ ആയിട്ട് കണ്ടെത്തിയ ഈ രണ്ട് ബിന്ദുക്കൾ, രണ്ട് പോയിന്റ്സ്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെയും ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ്സിൽ ഈ കോമ്പസ് കുത്തിയിട്ട് ഒന്നുകിൽ നമുക്ക് ഇപ്പം നേരത്തെ എടുത്ത അതേ അളവെടുക്കാം, അല്ലെങ്കിൽ വേറൊരളവെടുക്കാം. പക്ഷേ വേറൊരളവെടുക്കുകയാണെങ്കിൽ അടുത്ത ചാപം വരക്കുമ്പോഴും അതേ അളവായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏകദേശം ഒരളവ് കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ നിന്നും ഇതിൻ്റെ നടുവിലേക്ക്, അതായത് ഈ ലൈനിൻ്റെ മുകളിലേക്കായിട്ടാണ് ആർക്ക് വരക്കുന്നത്. ഇപ്പോൾ മുകളിൽ മാത്രം വരക്കുന്നുള്ളൂ, താഴേക്ക് വരക്കുന്നില്ല. ക്ലിയർ? അതേ അളവ് മാറ്റാതെ ഈ ബിന്ദുവിൽ കുത്തിയിട്ട് എന്ത് ചെയ്യുക, ഈ ചാപത്തെ ക്രോസ് ചെയ്യുന്ന രീതിയിലൊരു ചാപം വരക്കുക, ഒരാർക്ക് വരക്കുക. ക്ലിയർ? ഇപ്പം നിങ്ങൾക്ക് ഈ രണ്ട് ചാപങ്ങളും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ ഒരു ബിന്ദു, ഒരു പോയിൻ്റ് നിങ്ങൾക്ക് ക്രോസ് ചെയ്യുന്ന പോയിൻ്റ് കിട്ടുന്നുണ്ടാവും അല്ലേ. ഇനി ഈ ബിന്ദുവും ഈ പോയിൻറ്റും, അതായത് ഈ രണ്ട് ലൈൻസും കൂടെ കൂട്ടിമുട്ടുന്ന, ജോയിൻ ചെയ്യുന്ന ഈ ബിന്ദുവും കൂടെ യോജിപ്പിക്കുന്ന രീതിയിൽ ഒരു ലൈൻ വരക്കുകയാണ് എങ്കിൽ ആ ലൈൻ എന്തായിരിക്കും, ഇവിടെയുള്ള കോണിനെ പകുതിയും പകുതിയായിട്ട് ഭാഗിക്കും, തുല്യമായിട്ട് ഭാഗിക്കും. ഇവിടെ ശ്രദ്ധിക്കുക, ഇതിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, അതായത് ഈ പോയിൻറ്റും ഈ പോയിൻറ്റും ജോയിൻ ചെയ്യുന്ന രീതിയിൽ സ്കെയിൽ വെച്ചിട്ട് കൃത്യമായി വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ആദ്യമുണ്ടായിരുന്ന ഈ കോണളവിൻ്റെ നേർപകുതിയായിരിക്കും ഈ കോണളവും, അതുപോലെ തന്നെ ഈ കോണളവും തുല്യമായിട്ടുള്ള രണ്ട് കോണളവുകളായിട്ടായിരിക്കും ഇത് ഭാഗിക്കുക. ക്ലിയർ? ഇപ്പോൾ നമ്മൾ ഒരു ലൈനിനെങ്ങനെ ബൈസെക്ടർ വരക്കുമെന്നുള്ളതും അതുപോലെ തന്നെ ഒരു ആംഗിളിനെങ്ങനെ ബൈസെക്ടർ വരക്കുമെന്നും കണ്ടു. അതായത് ഒരു രേഖയ്ക്ക് സമഭാജി വരക്കുന്നതും അതുപോലെ തന്നെ ഒരു കോണിന് എങ്ങനെ സമഭാജി വരക്കുമെന്നൊന്നും കണ്ടു അല്ലേ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രേഖയ്ക്ക് വരക്കുമ്പോൾ നമ്മൾ ആ രേഖയുടെ മുകളിലും താഴെയുമായിട്ടാണ് ചാപങ്ങൾ വരക്കുന്നത്. ഓക്കെ, ലൈനിൻ്റെ മുകൾ സൈഡിലും അതുപോലെ തന്നെ താഴെ ഭാഗത്തുമായിട്ട് ചാപങ്ങൾ വരച്ച് ക്രോസ് ചെയ്യിക്കുന്നതാണ് ലൈനിന് സമഭാജി വരക്കുമ്പോൾ അല്ലേ. ഇവിടെ ആംഗിളിന് വരക്കുമ്പോൾ, കോണിന് വരക്കുമ്പോഴെന്താണ്, ആ കോണിന് ഉള്ളിൽ മാത്രമായിട്ടാണ് ചാപങ്ങൾ വരക്കുന്നത്, നമ്മൾ ഇങ്ങോട്ട് ബാക്ക് താഴേക്കും വരക്കുന്നില്ല, അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ രണ്ട് ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് നിങ്ങളുടെ എക്സർസൈസ് പാർട്ടിൽ പേജ് നമ്പർ 29 ഒന്നാമത്തെയും മൂന്നാമത്തെയും ക്വസ്റ്റ്യൻ ആയിട്ട് കാണുന്നുണ്ട്. ഇത് നന്നായി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് വരക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെയ്തു നോക്കുക. ഇനി അടുത്ത പ്രോബ്ലംസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.